ശബ്ദമിശ്രണത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ജസ്റ്റിൻ ജോസുമായി പ്രസാദ് ബാലകൃഷ്ണൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഒരു ചലച്ചിത്രം എന്നത് നമ്മുടെ പ്രിയ താരങ്ങൾ അണിനിരക്കുന്ന ചലിക്കുന്ന ഒരു ചിത്രം മാത്രമല്ല, ഒരു നല്ല ചലച്ചിത്രത്തിന്റെ പിന്നിൽ അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട്. സൗണ്ട് റെക്കോർഡിംഗ് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. സൗണ്ട് റെക്കോർഡിംഗിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാം ആദ്യമായിട്ടറിയുന്നത് റസൂൽ പൂക്കുട്ടിക്ക് ഒരു ഓസ്കാർ കിട്ടിയപ്പോഴാണ്. അതുപോലെ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു പ്രതിഭ നമ്മുടെ തൃശൂർ നഗരത്തിനുണ്ട്. 2015 2017 ശബ്ദമിശ്രണത്തിനുള്ള ദേശീയ പുരസ്കാരങ്ങൾ നേടിയ ജസ്റ്റിൻ ജോസാണ് ആ പ്രതിഭ. അദ്ദേഹത്തെ നമുക്ക് ആകാശവാണിയുടെ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. സാറിന് ആകാശവാണിയുടെ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്രയും ചെറുപ്പത്തിൽ രണ്ട് പുരസ്കാരങ്ങൾ വാങ്ങിച്ച അപൂർവം പ്രതിഭകളിൽ ഒരാളാണ് താങ്കൾ. ഈ റീ റെക്കോർഡിംഗ് മിക്സിംഗ്, സൗണ്ട് റെക്കോർഡിംഗ് സാധാരണ ജനങ്ങൾക്ക് മനസ്സാകാത്ത പദങ്ങളാണ്. നമ്മൾ ഈ അഭിമുഖത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇതിന് മൂന്നിൻ്റെയും കൂടെ ഒരു വ്യത്യാസങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്താൽ നന്നായിരിക്കും. എന്താണ് സൗണ്ട് റെക്കോർഡിംഗ്, എന്താണ് റീറെക്കോർഡിംഗ്, എന്താണ് റീ റെക്കോർഡിംഗ് മിക്സിംഗ്? റെക്കോർഡിങ്ങും റീ റെക്കോർഡിങ്ങും ഈ രണ്ട് ടേംസ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു സ്റ്റുഡിയോയിൽ ചെന്നിട്ട് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെയോ ശബ്ദം റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സൗണ്ട് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. റീ റെക്കോർഡിംഗ് എന്ന് നമ്മുടെ മലയാളികൾ സാധാരണ പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് റെക്കോർഡിങ്ങിനെയാണ്. ടെക്നിക്കലി സൗണ്ട് റീ റെക്കോർഡിംഗ് സിനിമയുടെ ഫൈനൽ മിക്സിങ്ങിനെയാണ് സാധാരണ പറയുന്നത്. ഇപ്പോൾ റെക്കോർഡിംഗ് കഴിഞ്ഞതിന് ശേഷം മിക്സിങ്ങിലേക്ക് പോകുന്ന ഒരു പ്രോസസ്സുണ്ട്. മിക്സിംഗ് എന്ന് പറയുന്നത് പല പല സൗണ്ടുകൾ ഒരു സ്ഥലത്ത് എത്തിച്ച് അതിനെ കറക്റ്റായിട്ടുള്ള സ്വഭാവമായി അത് ശ്രോതാക്കളിൽ എത്തിക്കുന്നൊരു ജോലിയാണ് സൗണ്ട് മിക്സിംഗ് എന്ന് വരുന്നത്. റെക്കോർഡിംഗ് കഴിയാതെ മിക്സിംഗ് ഒരിക്കലും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് തസ്തികകളാണ്. ഇത്തരത്തിലെ ഒരു സീനിൽ ഒരു സ്ട്രീറ്റ് നമ്മൾ കാണിക്കുകയാണ്. ഒരു ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, കഥാനായകനും നായികയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ബസ്സിൻ്റെ സൗണ്ടുണ്ട്, പിന്നെ പൊതുജനങ്ങളുടെ സൗണ്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അറ്റ് എ ടൈം സംയോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുന്നതാണ് ഈ റീ റെക്കോർഡിംഗ് മിക്സിംഗ് എന്ന് പറയുന്നത്. എന്നാലേ ആ ചിത്രം അവിടെ പൂർത്തിയാകുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ശബ്ദ ലോകമുണ്ട്. സിനിമ എന്ന് പറയുന്നത് വെറും ഒരു ക്യാമറയോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളും മാത്രമല്ലാതെ ഇതിന് പിന്നിൽ നിൽക്കുന്ന ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്, ആരും അറിയാതെ നിൽക്കുന്ന അണിയറ പ്രവർത്തകർ. അതിൽ ശബ്ദം വലിയൊരു ഡിപ്പാർട്ട്മെന്റാണ്. ശബ്ദമില്ലെങ്കിൽ ചിലപ്പോൾ സിനിമ വളരെയേറെ മോശമാകാം. എപ്പോഴും സൗണ്ട് കോംപ്ലിമെൻറ്റ് ചെയ്യണം ഒരു സിനിമയ്ക്ക്. ഒരു കാലത്ത് നമുക്ക് വെറും നിശബ്ദ ചിത്രങ്ങളുടെ ഒരു പീരീഡ് ഉണ്ടായിരുന്നു. അതെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ശബ്ദ ചിത്രങ്ങൾ വന്നു. അതെ. ഇപ്പം ശബ്ദ ചിത്രങ്ങളിൽ തന്നെ മോസ്റ്റ് മോഡേൺ ടെക്നോളജി എല്ലാം ഇൻവോൾവ് ചെയ്ത് പടം പിടിക്കുന്ന ഒരു സംവിധാനമാണ് വന്നിരിക്കുന്നത്. അപ്പം ജനങ്ങൾ ഈ സൗണ്ടിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പം തിയേറ്ററിൽ തന്നെ ഡോൾബി സിസ്റ്റം അങ്ങനെയൊക്കെ ഉണ്ട്. എങ്ങനെയൊക്കെ സൗണ്ട് തന്മയത്വമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ന്യൂനതയും ഇല്ലാതെ എത്തിക്കുക എന്നുള്ളതാണ് ഈ സിസ്റ്റത്തിന്റെയൊക്കെ. സൗണ്ട് എഞ്ചിനീയറിംഗിനും റീ റെക്കോർഡിംഗ് മിക്സിംഗിനും ഒക്കെ ഒരു ചലച്ചിത്രത്തിൽ ഇപ്പോൾ അറ്റ്മോസ്റ്റ് പ്രാധാന്യം കൊടുക്കുകയാണ്. അതെ അതെ. ശരി, എങ്ങനെയാണ് സാർ ഈ ഫീൽഡിലേക്ക് വന്നത്? ഈ ഫീൽഡിൽ വരാൻ കാരണം എനിക്ക് ചെറുപ്പം മുതലേ സംഗീതം മ്യൂസിക് വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. സാധാരണ കുട്ടികൾ ചെയ്യുന്ന പല കുസൃതികളിൽ ഏറ്റവും കൂടുതൽ കുസൃതിക്ക് ഉപയോഗിച്ചിരുന്നത് വീട്ടിലെ പണ്ടുകാലത്തെ കാസറ്റും പഴയ ടേപ്പ് റെക്കോർഡേഴ്സ് ആയിരുന്നു. ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത സമയത്താണ് ഇതിന് കൂടുതലായിട്ട് അടുത്തറിഞ്ഞതും ഈ ഫീൽഡിലേക്ക് പോകണമെന്നും ആഗ്രഹിച്ചു. പക്ഷേ സൗണ്ട് എഞ്ചിനീയറിംഗ് എന്ന് എനിക്കറിയുള്ളൂ, സിനിമയിൽ ഇങ്ങനെയൊരു വലിയൊരു ലോകമുള്ള കാര്യം എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. എവിടെയാണ് പഠിച്ചത് സർ? ഞാൻ ചേതന സൗണ്ട് സ്റ്റുഡിയോ ചെയ്യാറുള്ള പോൾ ആലങ്കട്ടുകാരൻ. ഇപ്പോൾ അച്ഛനില്ല, അച്ഛൻ കുറച്ച് നാൾ മുമ്പ് ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയി. അച്ഛൻ്റെ കീഴിലാണ് ഞാൻ എൻ്റെ ആദ്യ ബാച്ചിൽ പാസ് ഔട്ട് ആയത്, സൗണ്ട് എഞ്ചിനീയറിംഗ്. ഡിപ്ലോമ ഇൻ സൗണ്ട് എഞ്ചിനീയറിംഗ്. യെസ്. വേറെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഡിപ്ലോമ കോഴ്സ്. ഗ്രാജുവേഷൻ എന്തോന്നാണ് പഠിച്ചത്? ഞാൻ ഗ്രാജുവേഷൻ ബി എ എക്കണോമിക്സ് ആയിരുന്നു, സെന്റ് തോമസ് കോളേജിലായിരുന്നു. ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം എൻ്റെ ഫാമിലി എല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് തൃശ്ശൂരാണ്. ഈ ഫാമിലിയിൽ ഇപ്പോൾ ആരൊക്കെ ഉണ്ട്? എൻ്റെ അപ്പയുണ്ട്, അമ്മയുണ്ട്, എനിക്ക് എൻ്റെ പെങ്ങളുണ്ട്. പെങ്ങള് കല്യാണം കഴിച്ചു, അവള് മൂവാറ്റുപുഴയിലാണ്. അവരെല്ലാം ബേസ്ഡ് ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ തന്നെയാണ്.
താങ്കളിപ്പോ എവിടെയാണ്? ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന മുംബൈയിലാണ്. വൈഫും എനിക്ക് മകനും ഉണ്ട്. അപ്പൊ വൈഫ് മുംബൈക്കാരിയാണോ? അല്ലല്ല, വൈഫ് മുംബൈക്കാരിയല്ല, അവള് മലയാളി തന്നെയാണ്. അല്ലെ, ചെന്നൈയിൽ ഒരു കംപ്ലീറ്റ് ഒരു ഫിലിം വേൾഡ് ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ വിട്ടിട്ട് മുംബൈയിൽ പോകാനുള്ള ഒരു കാരണം വേണ്ടേ? കാരണം ഉണ്ടായിട്ടില്ല. ഞാൻ ആദ്യം ചെന്നൈയിലായിരുന്നു, ഒരു വർഷത്തോളം മ്യൂസിക് ഫീൽഡിലായിരുന്നു. നമ്മുടെ ഗോപിസുന്ദർ എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഡയറക്ടറിന്റെ കൂടെയായിരുന്നു റെക്കോർഡിസ്റ്റ് ആയിട്ട് ആദ്യമായി ജോലി ആരംഭിച്ചത്. അതിനുശേഷം എനിക്ക് മ്യൂസിക്കിലേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് സിനിമയിലേക്ക് പോകുന്നതാണ് ഇൻട്രസ്റ്റ് എന്ന് തോന്നി. ശേഷം ഗോപിയുടെ അടുത്ത് സംസാരിക്കുകയും ഞാൻ അവിടെ നിന്ന് ജോലി വിടുകയും ഞാൻ നാട്ടിൽ വരികയാണ് ചെയ്തത്. ബൈ ലക്ക് എനിക്ക് ബോംബെയിൽ ഒരു വേക്കൻസി വന്നു, അങ്ങനെയാണ് ഞാൻ ബോംബെയിലേക്ക് കയറിപ്പോയത്. അത് ഏത് വർഷമായിരുന്നു? 2004 ആ ഒരു യാത്ര ഇവിടെ നിന്ന് ബോംബെയിലേക്കുള്ള ഫസ്റ്റ് ടൈം ബോംബെയിൽ പോവുകയാണ്. നമുക്ക് ബോംബെയെ പറ്റി ഒന്നും അറിയില്ല. അറിയില്ല. എങ്ങനെയാണ് അവിടെ ഒരു സ്വീകരണം? എങ്ങനെ, എന്തൊക്കെ പ്രയാസങ്ങൾ നേരിടേണ്ടി? പ്രയാസങ്ങൾ ഒത്തിരി നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫേസ് ചെയ്യേണ്ട ലാംഗ്വേജ് ആണ്. ഹിന്ദി അത്ര ഫ്ലുവൻ്റ് ഒന്നല്ലായിരുന്നു, ഇംഗ്ലീഷും ഫ്ലുവൻ്റ് അല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ സൗത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് അവിടെ ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങൾ, ലാംഗ്വേജ് അറിയാത്ത പ്രോബ്ലംസ് തന്നെ, ഫുഡ് പ്രശ്നമാണ്, ഹെക്ടിക് ലൈഫാണ് അവിടുത്തെ. തിക്കും തിരക്കും പിടിച്ചിട്ടുള്ള ജീവിതം നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് പകച്ചു പോകുന്നൊരവസ്ഥയുണ്ട്. നമ്മളൊരു 1-2 ശേഷം നമ്മൾ അതിനോടുകൂടി നമ്മൾക്ക് ചേരാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പൊരുത്തപ്പെട്ടു പോയി എന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. ഇപ്പൊ നമ്മൾ മുംബൈയിൽ പോയി പൊരുത്തപ്പെട്ടെന്ന് പറഞ്ഞു, ആസ് എ ബിഗിനർ നമുക്ക് ആരുടെയെങ്കിലും അസിസ്റ്റന്റ് അല്ലെങ്കിൽ? ഞാൻ ആദ്യം അവിടെ ചെല്ലുന്നത് ആ കമ്പനിയിലെ ഡബ്ബിംഗ് റെക്കോർഡിസ്റ്റ് ആയിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അത് ഏത് കമ്പനിയായിരുന്നു? ക്യൂ ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിലായിരുന്നു ഞാൻ പോയത്. അത് ക്വാളിറ്റി സിനി ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയായിരുന്നു. അവിടെ മൊഴിമാറ്റ അനിമേഷൻ മൂവീസുകളുണ്ട്. ഇതിപ്പോ പോക്കിമോൺ, ഡിജിമോൺ എന്നൊക്കെ പറഞ്ഞ കാർട്ടൂൺ നെറ്റ്വർക്ക്, ഡിസ്നിയുടെ എല്ലാം മൊഴിമാറ്റമുണ്ട്. അതായത് ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്കുള്ള കാർട്ടൂണുകളുടെ റെക്കോർഡിംഗ് ആയിരുന്നു എൻ്റെ ആദ്യത്തെ ജോലി. അവര് തന്നെ കമ്പനി എക്സ്പാൻഡ് ചെയ തു 2005-2006. അവിടെ ഒരു മിക്സിംഗ് സ്റ്റുഡിയോ വരികയും അവിടുത്തെ എഞ്ചിനീയർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് അസിസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. കമ്പനിക്ക് എന്നോട് ഇഷ്ടമുണ്ടായിട്ടാണ്, എന്താണെന്നറിയില്ല, നീ ചെന്നോ കുഴപ്പമില്ല, അവിടെ അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം അവിടെ ചീഫ് എഞ്ചിനീയറായിട്ട് വന്നത് ദീപൻ ചാറ്റർജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു എൻ്റെ ഫിലിം മിക്സിങ്ങിൻ്റെ ഗുരു എന്ന് പറയാം. ഇപ്പോൾ ദീപൻ ചാറ്റർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് പലവർക്കും ആ പേര് അറിയില്ല, ഒരു ബംഗാളി നെയിമാണ്. ആളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് എല്ലാവർക്കും ഓർമ്മ വരുന്ന കുറച്ച് മലയാള സിനിമകൾ പറഞ്ഞാൽ ഓർമ്മ വരും. കിലുക്കം, തേന്മാലക്കുമ്പത്ത്, അഭിമന്യു, കലാപാനിയുടെയൊക്കെ ഓഡിയോഗ്രാഫറായിരുന്നു ദീപൻ ചാറ്റർജി. ആൾ അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ എൻ്റെ ഫിലിം മിക്സിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായ പഠിപ്പ് എനിക്ക് മുഴുവൻ കിട്ടിയത് ചേതനയിൽ നിന്നാണ്. ചേതനയിലെ വിദ്യാഭ്യാസത്തിനെ പറ്റി പറയുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് സാർ അവിടുത്തെ അച്ഛനെ പറ്റി പറഞ്ഞു. ഒരു അച്ഛനും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, ഒരു ഞങ്ങളുടെ ടീച്ചറായിട്ട് ഒരു സ്റ്റാൻലി ചേട്ടൻ എന്ന് പറഞ്ഞു. ഇപ്പൊ ആള് കാനഡയിൽ സെറ്റിൽഡ് ആണ്. ഇവര് രണ്ടുപേരാണ് ഞങ്ങളുടെ കോഴ്സിന്റെ നേതൃത്വം വഹിച്ചേർന്നത്. അവര് എടുത്തേർന്ന ക്ലാസിന്റെ ഒരു ബേസിക് കണ്ടന്റ് അതാണ് എൻ്റെ ഈ നിമിഷം വരെയുള്ള എൻ്റെ കരിയറിലുള്ള ഫണ്ടമെന്റൽ തിങ്സ്. വിജയത്തിന്റെ രഹസ്യം എങ്ങനെ സിനിമയെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ശബ്ദത്തിന് അപ്രോച്ച് ചെയ്യണം. പ്രാഥമികമായിട്ടുള്ളൊരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യങ്ങൾ ഇപ്പോഴും എല്ലായിടത്തും ഒരേപോലെ, എത്ര ടെക്നോളജി വളർന്നു കഴിഞ്ഞാലും അടിസ്ഥാനം അടിസ്ഥാനം തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ദീപൻ സാറിൻ്റെ കൂടെയുള്ള ഒരു കാലഘട്ടം എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. 2008 ദീപൻ സാർ ഈ ലോകത്തോട് വിടപണഞ്ഞപ്പോൾ ഞാനവിടെ സ്വതന്ത്ര എഞ്ചിനീയറായിട്ട് ഞാൻ ആ ജോലി ഏറ്റെടുക്കുകയായിരുന്നു. അതിനുശേഷം പിന്നെ പുരോഗതികൾ തന്നെയാണ്. എൻ്റെ ബ്രേക്ക് ത്രൂ വരുന്നത് 2012 ആണ്. അതുവരെ ആ കമ്പനിയിൽ തന്നെയായിരുന്നു, അതായത് ക്യൂ ലാബ് എന്ന് പറഞ്ഞ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. ആ സമയത്ത് ഞാൻ കുറേ ഫിലിമുകൾ, അതായത് ബംഗാളി ഫിലിമുകൾ, മറാഠി ഫിലിമുകൾ, ഒത്തിരി സിനിമകൾ ചെയ്തു. ഒത്തിരി സിനിമകൾ നാഷണൽ അവാർഡുകൾ, ഒത്തിരി സിനിമകൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ സിനിമയായ മറാഠി ഫിലിമിന് ആ സിനിമയുടെ ഫുൾ ശബ്ദം ചെയ്തത് ഞാനായിരുന്നു. ജോഗുവ എന്നാണ് മറാഠി ഫിലിമിൻ്റെ പേര്. അതേത് വർഷമായിരുന്നു? 2008-2009. അതിൻ്റെ സൗണ്ട് ഡിസൈനിങ്ങും മിക്സിങ്ങും ഞാൻ തിരിച്ചത്. ആ ഫിലിമിന് എനിക്ക് 2 വന്നായിരുന്നു. എൻ്റെ ലൈഫിൽ ആദ്യം ചെയ്ത സിനിമ 2 വന്നു സൗണ്ടിൽ. അതിനുശേഷം 2012 ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ് ചെയ്തത്. ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത്. അതേത് കമ്പനിയാണ്? ഫ്യൂച്ചർ വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മുംബൈയിലെ ഏറ്റവും മുംബൈയിലെ തന്നെയല്ല, എനിക്ക് തോന്നുന്നത് ഏഷ്യയിലെ തന്നെ ബെസ്റ്റ് ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ കമ്പനിയാണ്. അപ്പോൾ അവർ പറഞ്ഞിങ്ങനെ പുതിയൊരു ടെക്നോളജി ഡോൾബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ലോഞ്ച് ചെയ്യുന്നുണ്ട്, അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ് എന്നാണ് അതിൻ്റെ ഷോർട്ട് നെയിം. അപ്പോൾ ഈ ഡോൾബി അറ്റ്മോസ് സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ അവിടെ വിളിക്കുകയാണ് ഉണ്ടായത്. ഞാൻ അവിടെ ജോയിൻ ചെയ്തു. ഇപ്പോഴും അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ പുതിയ സാങ്കേതിക മുറകൾ, അതിനെപ്പറ്റി എന്തെങ്കിലും പുതുതായിട്ട് പഠിച്ചിട്ടാണ് ജോലി തുടർന്നത്? അല്ല, ഇതിപ്പോ ഡോൾബി അറ്റ്മോസ് എന്ന് പറഞ്ഞാൽ പുതിയ സൗണ്ടിന്റെ സാങ്കേതിക വിദ്യ വന്നപ്പോൾ ആർക്കും അറിയണ്ടായിരുന്നില്ല ഇന്ത്യയിൽ ഇത് എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത്.
ഈവൻ ഡോൾബിയുടെ ഇന്ത്യയിലുള്ള കോൺസൾട്ടൻസ് പോലും, അല്ലെങ്കിൽ അതിൻ്റെ വലിയ തലങ്ങളിലിരിക്കുന്ന ടെക്നീഷ്യൻസിന് പോലും അറിയില്ല ഇതെങ്ങനെ സക്സീഡ് ആവും എന്നുള്ളത്. എന്നെ സംബന്ധിച്ചും വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു, കാരണം ഡോൾബിക്ക് കമ്പനിക്ക് ഈ ഫോർമാറ്റ് സക്സസ് ആവണം, അതുപോലെ തന്നെ എനിക്ക് സക്സസ് ആവണം. കമ്പനിയിൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റാണ് ഇതിനു വേണ്ടി ചെയ്തിരിക്കുന്നത്. ഒരു 3-3.5 കോടി ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജി ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ വലിയൊരു പ്രഷറായിരുന്നു. അങ്ങനെ ഞാൻ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ആദ്യത്തെ ബോളിവുഡിൻ ഡോൾബി അറ്റ്മോസിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഫിലിം ചെയ്തത് മദ്രാസ് കഫേ എന്ന് പറഞ്ഞ സിനിമയാണ്, 2014. അതിൽ എനിക്ക് ടാർഗിൽഡിൻ്റെ അവാർഡ് അടക്കം എനിക്ക് ആ സിനിമയ്ക്ക് കിട്ടി. ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടിയ ഒരു പ്രൊജക്റ്റിൽ ഒന്നാണ് മദ്രാസ് കഫേ. നല്ല വിജയിച്ച ഒരു പടമായിരുന്നു, വിജയിച്ചായിരുന്നു. ടെക്നിക്കലി ഭയങ്കര പേര് കിട്ടി. ഈവൺ ഡോൾബിക്കാണെങ്കിലും ഇന്ത്യയിൽ മുന്നോട്ട് പോകാനും ഞങ്ങളുടെ കമ്പനിക്ക് സക്സസ് ആവാനും എൻ്റെ കരിയർ ഓപ്പൺ ആയതും അവിടെ നിന്നാണ്. ഇപ്പൊ നമ്മള് ആദ്യ ചിത്രം തന്നെ മറാത്തിയിൽ വന്നത് ഭയങ്കര വിജയമായിരുന്നു, പിന്നെ ഈ അറ്റ്മോസിൽ വന്നതിന് ശേഷം ഇപ്പൊ ഈ മദ്രാസ് കഫേ എന്നുള്ള പടവും നല്ല സക്സസ് ആയി. അപ്പൊ ഇതൊക്കെ നമുക്ക് കൂടുതൽ ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ, അതായത് ഇനിയും മെച്ചമായിട്ട് വർക്ക് ചെയ്യണമെന്നുള്ള ഒരു ഉദ്വേഗം നമുക്ക് തരുന്ന ഒരു പ്രോത്സാഹനം ആയിരുന്നു. മലയാള ചിത്രങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, നമുക്ക് മലയാള ചിത്രങ്ങൾ സാർ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ മലയാള സിനിമകൾ വളരെ കുറച്ചാണ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത് നമ്മുടെ മലയാളം സിനിമകൾക്ക് ബോംബെയിൽ വന്ന് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ പല കാരണങ്ങളാലും ഉണ്ട്. ഞാനിപ്പോൾ അടുത്ത കാലത്ത് ചെയ്ത 3-4 ഫിലിമുകൾ ഓർമ്മിക്കുകയാണെങ്കിൽ, പ്രേതം, അതിൻ്റെ സൗണ്ട് ഡിസൈനിങ്ങും സൗണ്ട് മെച്ചിങ്ങും ഞാൻ തന്നെയായിരുന്നു. പുണ്യാളൻ അഗർബദ്ദീസ് പാർട്ട് 2 ചെയ്തിട്ടുണ്ട്. കൂടെയുടെ ശബ്ദ മിശ്രണം മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 3 സിനിമകളും ആണ് ഈ അടുത്ത കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത്. 3 ചിത്രങ്ങളും പ്രേക്ഷകർ നല്ല രീതിയിൽ സ്വീകരിച്ച ചിത്രങ്ങളായിരുന്നു. അതെ അതെ അതെ. പിന്നെ ഇടയ്ക്ക് 1-2 പടങ്ങൾ വന്നത് ഞാൻ പറയാം. എനിക്ക് ഊഴം നല്ല എനിക്ക് ഓർമ്മയുണ്ട്, അതിൽ സൗണ്ട് മിക്സിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കണ്ട ഒരു പടമാണ്. പിന്നെ പ്രേതത്തിൽ വളരെ സൂപ്പർബ് ആയിരുന്നു, അതിന്റെ ആ സൗണ്ട് മിക്സിംഗിലാണ് ആ പടം വിജയിച്ചെന്ന് വേണമെങ്കിലും പറയാം. അതില് ഞങ്ങള് സൗണ്ട് മിക്സിംഗില് ഡിസൈനിങ് ആണ് എനിക്ക് കൂടുതലും ഞാൻ താല്പര്യപ്പെടുന്നത്. ഇപ്പോൾ അങ്ങനത്തെ ചില സിനിമകൾ ഞാൻ കൂടുതലും ഡിസൈനിങ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്, ഡീറ്റെയിൽസ് കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റും സൗണ്ടിന്റെ. ചെറിയ ചെറിയ സൗണ്ടുകൾ പോലും, അല്ലെങ്കിൽ ആ സിനിമയിൽ മെയിൻ ഹീറോന്റെ മൂവ്മെന്റ്സിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ സൗണ്ടുകൾ ചെറുതായിട്ട് കേൾപ്പിക്കുകയാണ് ഒരു മിക്സിംഗ് എഞ്ചിനും ഡിസൈനറും കൂടി ചെയ്യുന്ന എന്താ പറയാ ഒരു ടെക്നിക്കൽ ആർട്ട്. അപ്പൊ അത് ചെയ്യുമ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ മൂവ്മെന്റ്സ് ആ സീനിനെ കോംപ്ലിമെന്റ് ചെയ്യാണ്. അപ്പോൾ ഒരു ആക്ടറിന്റെ പെർഫോമൻസിനോട് കൂടി സൗണ്ട് അതിന്റെ അണ്ടർലൈൻ ചെയ്തു പോകുമ്പോൾ വളരെയേറെ, ഇതിപ്പോ നമ്മൾ കുട്ടിക്കാലത്ത് പഠിക്കുമ്പോൾ നമ്മൾ പുസ്തകത്തിന്റെ താഴെ വരച്ചിടുന്ന പോലെ തന്നെയാണ് ഈ ആ ഒരു കോൺസെപ്റ്റ് വരുന്നത്. നമ്മുടെ ഈ ശബ്ദം എന്ന് പറയുന്നത് എല്ലാം നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ ചെയ്യുന്ന കാര്യങ്ങളാണ് സൗണ്ട്. അത് ടെക്നിക്കലി നമ്മളത് ചെയ്യണു എന്ന് മാത്രമേ ഉള്ളൂ. സിനിമയിൽ ചില ജോലികൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു കംപ്ലീറ്റ് സംതൃപ്തി കിട്ടുന്നുണ്ടല്ലേ, അതിനൊക്കെ ഒരു ഈ സംതൃപ്തി ഒരു നിർവൃതിയോ കിട്ടുന്നുണ്ട് ഈ ഇപ്പം ഈ ചെയ്യുന്ന ഈ ജോലി കൊണ്ട്? ഞാൻ ഹാപ്പിയാണ്. ഞാൻ എൻ്റെ പ്രൊഫഷനിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ തൃപ്തികരമായി ഞാൻ ജീവിക്കുന്നു. പക്ഷേ പലപ്പോഴും ഈ ജോലി നമുക്ക് ഭാരമായി തോന്നുന്നത് ഉറക്കമില്ലാതെ ഇരുന്ന് ചെയ്യുന്ന ജോലിയാണിത്. കണ്ണിന് സ്ട്രെയിൻ കൊടുക്കുന്ന, കണ്ണിന് സ്ട്രെയിൻ അല്ല. ഇപ്പോൾ ഫിലിം റിലീസ് വരുന്നതിൻ്റെ ഒരു 10-15 ദിവസം സിനിമ റിലീസിന് ഡേ നൈറ്റ് നമ്മൾ ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരും. കാരണം സിനിമയുടെ ശബ്ദം അവസാന ഘട്ടമായതുകൊണ്ട് എല്ലാ പ്രഷറും വരുന്നത് സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും. സൈമൾട്ടേനിയസ്ലി നമുക്ക് വീഡിയോസുകൾ, അതായത് അതിൽ വരുന്ന ചിത്രങ്ങളിലെ കളർ കറക്ഷൻ, വിഷ്വൽ എഫക്ട്സുകൾ, ഇതിൻ്റെയൊക്കെ എല്ലാം പുതിയ പുതിയ വേർഷൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം സൗണ്ടിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് എനിക്ക് പോവാം എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ പോകുന്ന നേരത്തായിരിക്കും പുതിയൊരു വിഷ്വൽ വരുന്നത്, പ്രത്യേകിച്ച് പീരിയോഡിക്കൽ ടൈപ്പ് ഫിലിമുകൾ, പഴമ നിറഞ്ഞ സിനിമകളൊക്കെ ആകുമ്പോൾ. ഇപ്പോൾ നമ്മുടെ ഈ ബാഹുബലി പോലുള്ള ചിത്രങ്ങൾ, അതിൽ നമ്മൾ അതൊരു പീരിയോഡിക് ഫിലിം ആണെന്നുണ്ടെങ്കിൽ പറയാം. കാരണം അതെ, അങ്ങനെ വരുമ്പോഴത്തേക്ക് ബാഹുബലിയിൽ വർക്ക് ചെയ്ത ഒരു അനുഭവം ഉണ്ടോ? ബാഹുബലിയുടെ 1-ാം ഭാഗം ശബ്ദമിശ്രണം ഞാനാണ് ചെയ്തിരിക്കുന്നത്. അതാണ് എൻ്റെ കരിയറിലെ ബ്രേക്ക് ത്രൂ ഫിലിം. അതായത് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ വട്ടപ്പേര് പറയുന്നത് ബാഹുബലി ജത്തിൻ എന്നാണ് പലരും വിളിക്കുന്നത്. അപ്പോൾ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ കരിയറിൽ ബ്രേക്കും ഈവൻ ഇൻഡസ്ട്രിയിൽ പോലും പെട്ടെന്ന് നോൺ ആയി പോയ ഒരു സിറ്റുവേഷൻ. കാരണം അത് നല്ല വിജയിച്ച പടമാണ്, ഒരുപാട് കളക്ഷൻ കിട്ടിയ പടമാണ്. അതെ അതെ. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട പടമാണ്. അതെ അതെ അതെ. സാറ് കണ്ട ചിത്രങ്ങളിൽ ശബ്ദ മിശ്രണത്തിന് സാറിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ചിത്രം?
ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും പറയാം. ഞാൻ വർക്ക് ചെയ്ത പ്രോജക്ട്സ് ആണെങ്കിൽ പത്മാവതാണ് എനിക്ക് ഭയങ്കര തൃപ്തികരമായിട്ട് ചെയ്യാൻ പറ്റിയൊരു വർക്ക്. അതിലെനിക്കൊന്നും ഇനി ചെയ്യാൻ സാധിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഡയലോഗ്, മ്യൂസിക്, എഫക്ട്സ് എല്ലാം കറക്റ്റാണ്. ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വിശ്വാസമില്ലായ്മ ഉണ്ടായിരുന്നു. അത് ഏത് വർക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് തോന്നും എനിക്ക് ഇനിയും ചെയ്യാണ്ടായിരുന്നു എന്ന് തോന്നും. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ നിന്നാണെങ്കിലും ഫോൺ കോൾസിലാണെങ്കിലും ഏറ്റവും കൂടുതൽ അപ്രിസിയേഷനും ഏറ്റവും കൂടുതൽ എൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് മിക്സ് എന്ന് പറഞ്ഞു വന്നത് പത്മാവത് എന്നൊരു സിനിമയാണ് എല്ലാവരും എടുത്ത് പറഞ്ഞത്. ഒരുപാട് വിജയിച്ച ഒരു പടമാണ്. ഇതിൽ നമുക്കൊരു സംതൃപ്തി ഉണ്ടായിരുന്നു കംപ്ലീറ്റ്. ഇനി അതിനേക്കാൾ മെച്ചപ്പെടുത്താൻ കഴിയില്ലെന്നൊരു, അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു സാച്ചുറേഷൻ പോയിന്റിലെത്തി. അപ്പൊ ഇനിയിപ്പോ കൂടുതലായിട്ടൊന്നും വർക്ക് ചെയ്യേണ്ടത് അങ്ങനെ ഒരു തോന്നൽ വരും? ഒരിക്കലും ഇല്ല. കാരണം ഓരോ സിനിമയ്ക്ക് അതിൻ്റെതായ ഒരു സ്വഭാവമുണ്ട്. അപ്പൊ ആ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ മൂഡും പറഞ്ഞു. ഇപ്പൊ ഞാനിപ്പോ ബാഹുബലി കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു ഞാൻ ഡയറക്റ്റ് ഒരു ഫിലിം ചെയ്തോ ഹൊറർ മൂവിയാണ്. എൻ്റെ ആൾ ഡിഫറെൻ്റ് ആയിട്ട് ഒരു കോൺസെപ്റ്റാണ്. ഒരു സൈക്കോ പേഴ്സണാലിറ്റി അവിടെ വരുന്ന ഒരു വ്യക്തിയെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു സിനിമയായിരുന്നു ഞാൻ ചെയ്തത്. ഇപ്പൊ മൂഡ് സ്വിങ് വരും പെട്ടെന്ന്. കാരണം വെച്ചാൽ പെട്ടെന്ന് പിരിയോടിക്കുന്ന ഡയറക്റ്റ് ഹൊറർ മൂവി, ഹൊറർ മൂവിൽ നിന്ന് കോമഡി മൂവി, കോമഡി മൂവിൽ നിന്ന് റൊമാൻസ്. പക്ഷെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഫ്ലേവർ ഉണ്ട്. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ മൈൻഡ് മാറണം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറണം. നമ്മൾ ചെയ്യുന്ന ജോലിയെ സ്നേഹിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് ഈസി ആയിട്ട് നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു നിയർലി 14 ഇയേഴ്സ്, ഈ 14 ഇയേഴ്സിൽ സാർ എത്ര ചിത്രങ്ങൾ ചെയ്ത് കാണും? സ്വതന്ത്രമായി ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ ഒരു എനിക്ക് തോന്നുന്നത് മോർ ദാൻ 200 മൂവീസ് ചെയ്തിട്ടുണ്ടോ സ്വതന്ത്രമായിട്ട്. പിന്നെ അസിസ്റ്റന്റ് ആയിട്ട്, അസോസിയേറ്റ് ആയിട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേ ചിത്രങ്ങളുണ്ട്. അത് ഒരു 50 ചിത്രങ്ങളോളം അതിനു മീതെ പോവാം. അതിനു മീതെ പോവാം. ഇത്രയും ചിത്രങ്ങൾ ചെയ്ത് ഇപ്പൊ സാർ ഒന്ന് രണ്ട് അവാർഡിന്റെ കാര്യമൊക്കെ പറഞ്ഞ്, എത്ര അവാർഡുകൾ കിട്ടിക്കാണും ഇത്രയും ചിത്രങ്ങൾക്കിടയിൽ? എന്റെ അവാർഡിന്റെ ഒരു വാതിൽ തുറന്നു തുടങ്ങിയത് 2014 മുതലാന്ന് തോന്നുന്നു. സ്റ്റാർ ഗിൽഡ് കിട്ടി, അതിനുശേഷം നോമിനേഷൻ വന്നായിരുന്നു 2008. പിന്നെ അത് കഴിഞ്ഞിട്ട് അവാർഡുകൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു 9-ഓ 10-ഓ അവാർഡ്സ് വന്നിട്ടുണ്ടാവും. പിന്നെ പല രീതിയിലുള്ള നോമിനേഷൻസ് വന്നിട്ടുണ്ട്. പിന്നെ അതിനോട് ബന്ധപ്പെട്ടുള്ള കുറെ അവാർഡ്സുകൾ വരുമല്ലോ, അത് കിട്ടിയതിന് ഒരു പ്രോത്സാഹനം പോലെ. ഇപ്പോൾ ശബ്ദമിശ്രണത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം എന്ന് പറഞ്ഞു അത് 2015-ലും 2017-ലും സാറിൻ്റെ ചിത്രങ്ങൾക്കാണ് കിട്ടിയത്. അതിൽ വർക്ക് ചെയ്ത ഒരു അനുഭവം പറയാം. ബാജിറാവ് മസ്താനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ബാഹുബലി കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ എനിക്ക് പീരിയോഡിക്കൽ ഫിലിമിന്റെ മൂഡ് സ്വിംഗ് ഒന്നും എനിക്ക് അതിൽ വന്നില്ല. എനിക്ക് അതിൽ പോവാൻ ബുദ്ധിമുട്ട് വന്നില്ല. പക്ഷെ അതിൽ കുറെ ത്രില്ലിംഗ് ആയിട്ടുള്ള കുറെ ഡ്രാമ സീൻസ് ഉണ്ട് ആ സിനിമയിലെ. അപ്പോൾ ആ ഡ്രാമ കറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. കാരണം അതിനൊരു ചെറിയൊരു പാളിച്ച വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സീൻ മരിച്ചു പോകും, അല്ലെങ്കിൽ ആ ഒരു സിനിമയെ അത് ബാധിക്കും എന്നുള്ളത്. അപ്പൊ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പിന്നെ അതിന് ഡയറക്ടർ സഞ്ജയ് ലീല ബൻസാലി, ആളുടെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരുപാട് ടെക്നീഷ്യൻസിൻ്റെ വലിയൊരു ഡ്രീമാണ്. അതെനിക്ക് കിട്ടി ബാജിറാവ് മസ്താനിയിൽ. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആളുടെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത്. പെട്ടെന്ന് ചൂടാവുന്ന ഒരു ക്യാരക്ടറാണ്. വർക്ക് തുടങ്ങി ഒരു 2-3 ദിവസം 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സാറ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയപ്പോൾ നമ്മുടെ റൂട്ട് കറക്റ്റാണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലാതെ പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ലൊരു അനുഭവമായിരുന്നു. നല്ല അനുഭവമായിരുന്നു. എല്ലാ ഡയറക്ടേഴ്സും അവരുടേതായ ഒരു സോൺ ഉണ്ട്. ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ ബാഹുബലിയില് രാജമൗലി, SS രാജമൗലി എന്ന് പറഞ്ഞത് അത് വേറെ ലെവലാ. അവരുടെ വർക്കിംഗ് രീതികൾ രീതിയാണ്, അവർ സിനിമയെ കാണുന്ന രീതി തന്നെ ഭയങ്കര മാറ്റമാണ്. ഈ സീനിൽ ഈ സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത സീനിൽ എന്താണ് അത് വരുന്നത്, അങ്ങനെ കുറെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കും. നമ്മൾ ചെയ്യുന്ന ജോലി ഒരു പോയിന്റിൽ കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന അതത് മതി എന്ന് ചിന്തിക്കുമ്പോൾ അവർ പറയും അവിടെ അത് വേണ്ട ഞങ്ങൾക്ക്, കാരണം ഈ സീൻ അവിടെ അതിന് ആവശ്യമുള്ളൂ, അതിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൂ. പക്ഷെ ഇതിനേക്കാൾ അടുത്ത സീനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറയും. അതാണ് ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഒരു ക്യാപ്റ്റൻ ആണല്ലോ, ആളാണ് നയിക്കുന്നത് ആ ഒരു ടീമിനെ. അപ്പോൾ ആളെ ഡിസിഷൻസ് നമ്മൾ ചില കാര്യങ്ങൾ അവർ കറക്ഷൻസ് പറയുമ്പോൾ നമ്മൾ തന്നെ അന്താളിച്ചു ഇതേമ എങ്ങനെ ഇവർ ചിന്തിക്കുന്നു എന്നുള്ളത്. അവരെ പോലെ ചിന്തിക്കാൻ നമുക്ക് പറ്റാറില്ല എന്നുള്ളതാണ് വേറൊരു വാസ്തവം. പക്ഷേ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ പല പല ഡയറക്ടേഴ്സിനൊപ്പം വർക്ക് ചെയ്യുമ്പോഴാണ് അവരെ എങ്ങനെയാണ് സിനിമയെ കാണുന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ ഉള്ളൊരു മൈൻഡ് ഗെയിമോ അല്ലെങ്കിൽ സൈക്കോ എഫക്റ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. കാരണം എന്താണ് ഡയറക്ടറിന് വേണ്ടത്, അല്ലെങ്കിൽ ഡയറക്ടർ എന്താണ് ആഗ്രഹിക്കുന്നത് ഈ സിനിമയ്ക്ക്, അത് ആദ്യത്തെ ഡിസ്കഷനിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയാൽ നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ബുദ്ധിമുട്ടില്ലാതെ വരും. അത് മനസ്സിലാക്കാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമകരമായൊരു അവസ്ഥയായിരിക്കും. ഈ പശ്ചാത്തല സംഗീതം എന്ന് പറയുന്നുണ്ടല്ലേ, ഈ പശ്ചാത്തല സംഗീതം നമ്മളൊരു മ്യൂസിക് ഡയറക്ടറാണ് ചെയ്യുന്നത്. അതെ അതെ. ഈ പശ്ചാത്തല സംഗീതത്തിനെയാണ് നമ്മൾ മിക്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്, അങ്ങനെയാണോ? അല്ല, പശ്ചാത്തല സംഗീതമല്ല, മിക്സ് സൗണ്ട്. സിനിമ ശബ്ദ മിശ്രണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ള 3 പാർട്ടായിട്ട് നമുക്ക് തിരിക്കാം.
മൂന്ന് തലങ്ങൾ. ഒന്ന് ഡയലോഗ്, അത് സിനിമയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം സിനിമയുടെ കഥ പറയുന്നത് എല്ലാം ഡയലോഗിലൂടെ ആയിരിക്കും. അതിൻ്റെ സീനുകളുടെനുസരിച്ചുള്ള ഇമോഷൻസ്, ഇപ്പോൾ ഒരു ദുഃഖം വരുന്ന സീൻ അല്ലെങ്കിൽ സഹതാപം അല്ലെങ്കിൽ സന്തോഷം വരുമ്പോൾ അതെല്ലാം നമ്മൾ ആ ഡയലോഗിനെ ഏത് പോയിന്റിൽ മിക്സ് ചെയ്യുന്നതാണല്ലേ, ആ ഡയലോഗിനെ ഈ മ്യൂസിക് ഏത് ലെവലിൽ വെച്ചാലാണ് ജനങ്ങളിൽ ഫീൽ ചെയ്യുള്ളൂ എന്നുള്ള ഒരു ഇതാണ്. ഇപ്പോൾ നല്ലൊരു വലിയൊരു ഡയലോഗ് സീൻ വരികയാണ്, ഇപ്പോൾ ഒരു എന്താ പറയുക വലിയൊരു ഡയലോഗ് സീൻ വരുന്ന സ്ഥലത്ത് നമ്മൾ മ്യൂസിക്കും ഡയലോഗും ഭയങ്കര ലെവലിലായിരിക്കും വെക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഡയലോഗിന് പഞ്ച് കിട്ടുന്നത് ചിലപ്പോൾ ആ മ്യൂസിക്കിലായിരിക്കാം. അതേസമയം തന്നെ നെക്സ്റ്റ് സീൻ വരുന്നത് ഒരാളുടെ മുഖത്ത് അടിക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും സൗണ്ട് എഫക്ട്സിന് പ്രാധാന്യം വരെ ചിലപ്പോൾ മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ അത് മാറും. ഇപ്പം ഈ മൂന്ന് തലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഡയലോഗും ഒന്ന് മ്യൂസിക്കും ഒന്ന് ശബ്ദം, അതായത് സൗണ്ട് എഫക്ട്സുകളാണ് ഉദ്ദേശിക്കുന്നത്. സൗണ്ട് എഫക്ട്സിൽ തന്നെ പല പല ഭാഗങ്ങളുണ്ട്, ഞാൻ അത്രയും ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഈ മൂന്ന് ഡയലോഗും മ്യൂസിക് എഫക്ട്സിൻ്റെ ഒരു മിശ്രണമാണ് ഈ മിക്സിംഗ് എഞ്ചിനീയർ ചെയ്തെടുക്കുന്നത്. അത് സിനിമയുടെ കഥയെ ബാധിക്കാത്ത രീതിയിൽ ജനങ്ങളിലേക്ക് ശ്രോതാക്കളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ധർമ്മമാണ് മിക്സിംഗ് എഞ്ചിനീയർ ചെയ്യുന്നത്. സാധാരണ ഒരു മലയാള ചിത്രം കാണുമ്പോഴും ഒരു ഫോറിൻ മൂവി ഒരു ഇംഗ്ലീഷ് മൂവി കാണുമ്പോഴും ഈ സൗണ്ടിൽ ഭയങ്കര ഒരു വ്യത്യാസം കാണുന്നുണ്ട്. ഓ, അപ്പൊ അവരുടെ ഈ ടെക്നോളജി യഥാർത്ഥത്തിൽ നമ്മളെ ഈ ടെക്നോളജിയെക്കാളും മികച്ചതാണോ? അല്ല, അത് വ്യത്യാസമുണ്ട്. കാരണം ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു ചോദ്യമാണ്. നമ്മുടെ ഒരു സിനിമ കൾച്ചർ അല്ലെങ്കിൽ കഥയുടെ കൾച്ചർ നിൽക്കുന്നത് എല്ലാം ഫാമിലി ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ മലയാളം നമുക്കെടുക്കാം, മലയാളത്തിൽ തന്നെ നമ്മുടെ എല്ലാ സിനിമകളും വലിയൊരു കഥയുണ്ട്, ഒരു കുടുംബ പശ്ചാത്തലമുണ്ടാവും ഏത് സിനിമയിലും. അപ്പോൾ മറ്റുള്ള സിനിമകളിൽ, വിദേശ സിനിമകളിൽ കുടുംബ പശ്ചാത്തലമുള്ള സിനിമകൾ നമ്മൾ അധികം കാണുന്നില്ല, ഉണ്ട് ഇല്ലയെന്നല്ല ഞാൻ പറയുന്നത്. അവിടെ കൂടുതലും ടെക്നോളജിക്കലായിരിക്കും വരുന്നത്, ടെക്നിക്കലി, അല്ലെങ്കിൽ ഒന്നിങ്ങനെ പാമ്പ് വന്നു അല്ലെങ്കിൽ ഡൈനോസർ വന്നു അങ്ങനത്തെ സിനിമകൾ സയൻസ് ഫിക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള സിനിമകളായിരിക്കും ഒന്നത്. രണ്ടാമത്തെ ചോദിച്ചാൽ നമ്മൾ സംസാരിക്കുന്ന രീതി എപ്പോഴും കുറച്ച് ലൗഡായിരിക്കും, കുറച്ച് ഹാർഷ്നെസ് ഉണ്ടായിരിക്കും. അവരുടെ സംസാരത്തിൽ ഈ ലൗഡ്നെസ്സും ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഇത്ര ഹാർഷ്നെസ്സും ഉണ്ടാവില്ല. ഈവൻ നമ്മളിപ്പോൾ ഒരു സായിപ്പിനോ മാതാവിനോടോ സംസാരിക്കാൻ പോകുമ്പോൾ അവർ പറയുമ്പോൾ പലതും നമുക്ക് മനസ്സിലാണ്, നമ്മൾ മിനിമം ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും സോറി അല്ലെങ്കിൽ പാർഡൺ നമ്മൾ പറയേണ്ടി വരും. കാരണം അത് അവർ റൗണ്ടാണ്, അവരെ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അവരെ സൗണ്ട് എൻവലപ്പും. ടെക്നോളജി എല്ലാം സെയിമാണ്, ഞാൻ ചെയ്യുന്ന കമ്പനിയിലെ ടെക്നോളജിയും യുഎസിലുള്ള പല സ്റ്റുഡിയോയിലുള്ള ടെക്നോളജിയും സെയിം തന്നെയാണ്. ഈ അറ്റ്മോസ് ആണോ അവിടെയും? അതെ അതെ അതെ, എല്ലായിടത്തും അറ്റ്മോസ് ആണ്, സെയിം സോഫ്റ്റ്വെയർ ആണ്, സെയിം പ്ലഗിൻസ് ആണ്, സെയിം രീതിയിലുള്ളതാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഒരു ഡിഫറൻസിയേഷൻ വരും. ഇപ്പോൾ തമിഴിൽ സംസാരിക്കുന്ന ആൾക്കാരുടെ രീതി വേറെയാണ്, തെലുങ്ക് വേറെയാണ്, മറാഠി വേറെയാണ്, ബംഗാളി വേറെയാണ്. നമ്മൾ വേറെ ദൂരത്തേക്കൊന്നും വേണ്ട, നമ്മുടെ നാട്ടിലുള്ള ലാംഗ്വേജസുകൾ തന്നെ നോക്കി നമുക്കത് അറിയാൻ പറ്റും. ഒരു ഹോളിവുഡ് മൂവിയിൽ വർക്ക് ചെയ്യാൻ അങ്ങനെ ഒരു ആഗ്രഹം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? ഞാൻ ഫോറിൻ ഫിലിംസ് ഒന്ന് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞത് എനിക്ക് ഒരു ഡിസ്നിയുടെ അനിമേഷൻ സിനിമകളെയാണ് കൗതുകത്തോടു കൂടെ കാണുന്നത്. അതെൻ്റെ ഒരു വലിയൊരു ഡ്രീമാണ്, അങ്ങനത്തെ ഒരു അനിമേഷൻസ് മൂവി, അതും ഫോറിൻ ഹോളിവുഡ് ഫിലിംസ്. എനിക്ക് ആഗ്രഹമുണ്ട് ഹോളിവുഡ് ഫിലിംസിന്, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരുപാട് വെർഷൻ റീ റെക്കോർഡിംഗ് ഒക്കെ ചെയ്തില്ലേ, നല്ല മൊഴിമാറ്റം ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ അഡ്വഞ്ചേഴ്സ് ഓഫ് ടിൻടിൻ, അത് എനിക്ക് പിന്നെ സ്പൈഡർമാൻ, കരാറ്റെ കിഡ് ഒക്കെ ചെയ്തില്ലേ. അപ്പൊ അത് എങ്ങനെയാണ്, അത് നമ്മള് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് മൂവിയ? അതായത് അവരുടെ മൊഴിമാറ്റം എന്ന് പറയുന്നത് സാധാരണ വരുന്നത് റീജണൽ ഏരിയസുകളിൽ റിലീസ് ചെയ്യുന്ന പടങ്ങളായിരിക്കും അവർ ഡബ് ചെയ്ത് നമുക്ക് തരുന്നത്. അവരുടെ സൗണ്ട് എഫക്ട്സും മ്യൂസിക്കും സെയിം തന്നെയായിരിക്കും. ഇംഗ്ലീഷ് ട്രാക്ക് ഡയലോഗ് ട്രാക്ക് മാറ്റി അവിടെ ഹിന്ദിയോ അല്ലെങ്കിൽ തമിഴോ തെലുങ്കോ ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഡബ് ചെയ്ത് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. ഹിന്ദിയും തമിഴും തെലുങ്കും നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ഡയലോഗിൻ്റെ ടോണൽ ലെവലിലേക്ക് നമ്മളതിനെ മാറ്റിയെടുക്കുക എന്നുള്ള ചലഞ്ചാണ് അവിടെയുള്ളത്. അതൊരു കുറച്ച് സിനിമ കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കും നമ്മുടെ സിനിമയിലും അത് ആ ഒരു റിഫ്ലക്ഷൻ വന്നു തുടങ്ങും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഡയലോഗിനെ ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളത് അത് ഒത്തിരി ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. സൗണ്ട് മിക്സിങ്ങിനെ പറ്റി പറയുമ്പോഴത്തേ ഓസ്കാർ അവാർഡ് കിട്ടിയ റസൂൽ പൂക്കുട്ടിയെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. അതെ അതെ, സാറിന് എങ്ങനെയാണ് റസൂൽ പൂക്കുട്ടിയായിട്ട് ഉള്ള ബന്ധം? ഓസ്കാർ കിട്ടുന്നതിന് മുമ്പ് മുതലേ ഞാൻ ആളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. തുടക്കകാലത്ത് ആള് സൗണ്ട് ഡിസൈനിങ് ചെയ്തൊരു സിനിമയാണ് ബ്ലഫ് മാസ്റ്റർ, അഭിഷേക് ബച്ചനും പ്രിയങ്ക ചോപ്ര അഭിനയിച്ച സിനിമയുടെ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മിക്സിങ്ങിൻ്റെയും സോങ്ങിൻ്റെയും അസിസ്റ്റൻറ്റ് മിക്സിംഗ് എഞ്ചിനീയറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്.
നല്ലൊരു സുഹൃത്ത് ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. ആളെ വർക്കിന് എല്ലാത്തിനും ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ് ഉള്ളത്. എല്ലാ സൗണ്ട് ഡിസൈനേഴ്സിനും അതിൻ്റെതായ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അവരുടെ ഒരു വേ ഓഫ് വർക്കിംഗ് എല്ലാം ഡിഫറെൻ്റ് ആണ്. സുൽപൂക്കുട്ടിയുടെ കാര്യം പറയുമ്പോൾ തന്നെ പുള്ളി ഒരു ഇപ്പോൾ സംവിധാന ഫീൽഡിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ചിത്രങ്ങൾ സംവിധാനം ചെയ്യണമെന്നുള്ള ആഗ്രഹം? എൻ്റെ അടുത്തൊരു മൂന്നാല് ഡയറക്ടേഴ്സ് എൻ്റെ അടുത്ത് ഇങ്ങനെ സൂചിപ്പിച്ചു, നീ ഇങ്ങനെ കറക്ഷൻസ് ഒക്കെ പറയുന്ന നിലയ്ക്ക് നിനക്ക് ഡയറക്ഷനെ കുറിച്ച് ചിന്തിച്ചുകൂടെ ഒരു ഡയറക്ടർ ആവാൻ പ്ലാൻ ചെയ്തുകൂടെ. ഞാൻ ഭയങ്കര തമാശയായിട്ട് എടുത്തെങ്കിലും ഇപ്പോൾ കുറച്ച് നാളായിട്ട് അതിനെക്കുറിച്ച് കാര്യമായി ചിന്തിക്കുന്നു. ഇപ്പോൾ ഞാൻ ഒന്ന് രണ്ട് സ്ക്രിപ്റ്റൊക്കെ എങ്ങനെയാണ് റൈറ്റപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതും സ്റ്റോറി ലൈൻസും അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് എന്തെങ്കിലും സ്വപ്നങ്ങൾ? ഞാനങ്ങനെ സ്വപ്നം അങ്ങനെ കൂടുതൽ കാണാറില്ല. ചിലരുണ്ടല്ലോ സ്വപ്നം മാത്രം കണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മളെല്ലാം മറക്കും, പിന്നെ പണിയെടുക്കില്ല. പണിയെടുക്കുമ്പോൾ സ്വപ്നം കാണാൻ പറ്റില്ല, കാരണം പണി പാളിപ്പോവും. എനിക്ക് ആഗ്രഹങ്ങളുണ്ട്, കുറേ ആഗ്രഹങ്ങളുണ്ട്. അത് ഒരു നിമിഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചോദ്യം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ആഗ്രഹങ്ങളല്ല പലതും. എൻ്റെ ഒരു എന്താ പറയുക, ഒരു ലൈഫിൻ്റെ ടേണിങ് പോയിൻ്റ് ചേതന എന്ന് പറഞ്ഞ സൗണ്ട് സ്റ്റുഡിയോ തന്നെയാണ്. അവിടുത്തെ എൻ്റെ ആ സമയത്ത് പഠിപ്പിച്ച എൻ്റെ ടീച്ചേഴ്സും അതിനുശേഷം എന്നെ കുറേ ഇൻസ്പയർ ചെയ്തിട്ടുള്ള കുറച്ച് വ്യക്തികൾ, അല്ലെങ്കിൽ ഫീൽഡിനോട് ബന്ധപ്പെട്ടുള്ള പലവരും പല സമയത്ത് വന്ന് തരുന്ന തോട്ട് പ്രോസസ്സ് ആയിരിക്കും നമുക്ക്. ഇപ്പോൾ അത് ചിലപ്പോൾ ഒരു എന്നെക്കാളും ജൂനിയർ ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. പിന്നെ ഞങ്ങളുടെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പല ജൂനിയേഴ്സ് ഉണ്ട്. അവർ വന്ന് പല കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റണം. ഓക്കെ, അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എനിക്ക് എന്നെ ഗ്രോത്തിന് അത് ഹെൽപ്പ് ചെയ്യും. അത് 100% ആണ്. ഇങ്ങനെ ഇപ്പോൾ ഈ പുതുതായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്നവരോട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു അഡ്വൈസ് കൊടുക്കാനുണ്ടോ സാർ? വരണം, പുതിയ ആൾക്കാർ വരണം ഇൻഡസ്ട്രിയിൽ, പ്രത്യേകിച്ച് സൗണ്ടിൻ്റെ ലോകത്തേക്ക് കടന്നു വരണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ കരിയർ ഭയങ്കര സ്ലോയിലായിരിക്കും വളരുന്നത്. ഞാൻ 2003 പാസ് ഔട്ടായിട്ട് എനിക്ക് ബ്രേക്ക് ത്രൂ വരുന്നത് തന്നെ 2012-13. അപ്പോൾ ഒരു 10 വർഷം അല്ലെങ്കിൽ 9 വർഷത്തെ പിന്നിലുള്ള ഒരു കാലയളവുണ്ട്. അതിനുള്ള ഉയർച്ചയും താഴ്ചയുമായി പലതും, ഫിനാൻഷ്യലി ആണെങ്കിലും കരിയർ വൈസ് ആണെങ്കിലും എല്ലാ രീതിയിലും, അതായത് സിനിമയിൽ വരുന്ന എല്ലാ സ്ട്രഗിളിങ്ങും ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നേരിടേണ്ടി വരും. അതായത് ഇപ്പോൾ പല ചിലവർ പറയുന്നുണ്ട്, ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ജോലി കിട്ടും, മോർ ദാൻ 1 ലാക്ക് സാലറി നിങ്ങൾക്ക് അത് ഇത്. അങ്ങനൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഫീൽഡിൽ വരാൻ സാധിക്കില്ല. പാഷനുണ്ടോ, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണോ, നിങ്ങൾക്ക് സക്സസ് കണ്ടെത്താൻ സാധിക്കും. ഈ ദേശീയ പുരസ്കാരങ്ങളെ പറ്റി പറഞ്ഞ്, അതിലൊന്ന് 2015 കിട്ടിയെന്ന് പറഞ്ഞു, 2017 അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വാക്കിംഗ് വിത്ത് ദ വിൻഡ് എന്നൊരു പടത്തിൽ ശബ്ദമിശ്രണത്തിനുള്ള ദേശീയ പുരസ്കാരമാണ് കിട്ടിയിരിക്കുന്നത്. അത് ഹിന്ദി പടമാണോ? ആദ്യത്തെ ലഡാക്കി മൂവിയാണ്. അതിൽ 3 അവാർഡാണ് വന്നിട്ടുള്ളത്. ബെസ്റ്റ് ലഡാക്കി മൂവി, ഒന്ന് സൗണ്ട് ഡിസൈനിങ് ആൻഡ് സൗണ്ട് മിക്സിങ്, അങ്ങനെ 3 കാറ്റഗറിയാണ് നമുക്ക് അവാർഡ് കിട്ടിയത്. ആ സിനിമ എന്ന് പറഞ്ഞത് വളരെ ഡോക്യുമെൻ്ററി മൂവി ടൈപ്പാണ്. ശബ്ദ കോലാഹലങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ കുതിരോടുകയോ അല്ലെങ്കിൽ വെടിയിപ്പോ അങ്ങനെയൊന്നുമില്ല. ഒരു കൊച്ചുകുട്ടിയുടെ ഒരു കഥ, ജീവിതത്തിൽ ഒരു ദിവസം രണ്ട് ദിവസം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ആ സിനിമയിൽ. വളരെ സോഫ്റ്റായിട്ട്, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അതിൽ പക്ഷേ നമുക്ക് അത്രയധികം ഒരു അവസരങ്ങൾ കിട്ടാറില്ലല്ലേ മിക്സിങ്ങിൻ്റെ ഒരു? ഇല്ല, അതാണ് ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കമേഴ്ഷ്യൽ മൂവീസ് ചെയ്യുമ്പോഴെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുവിധം സൗണ്ടിൽ നമുക്ക് കുറേ സൗണ്ട് ഉണ്ടാക്കി, അല്ലെങ്കിൽ മ്യൂസിക് അല്ലെങ്കിൽ എഫക്ട്സ് കൊണ്ട് നമുക്ക് കുറേ കവറപ്പ് ചെയ്യാം. തൊടാതെ തൊടിപ്പിച്ച് സൗണ്ടിനെ ലെവല് ചെയ്തെടുക്കണം. അത് അത് ഭയങ്കര ടെൻഷൻ പിടിച്ചൊരു കാരണം, കാരണം നമ്മൾ ഇത്രയും കമേഴ്ഷ്യൽ സിനിമയുടെ ഇടയിൽ ഇങ്ങനത്തെ ഒരു ഫിലിം വരുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയൊരു പ്രഷറാണ്, ഇതെങ്ങനെ ചെയ്യും എന്നുള്ളത്. കംപ്ലീറ്റ് മാറ്റമാണ് വേണ്ടത്. ആ, നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഇയർ ബാലൻസ്, നമ്മുടെ ചെവി കേൾക്കുന്ന രീതി മാറണം. എങ്ങനെ ഈ സിനിമേനെ അപ്രോച്ച് ചെയ്യണം? ഈവൻ ജൂറി തന്നെ അത് അനൗൺസ് ചെയ്തപ്പോൾ പറഞ്ഞു, ഇതിൽ ഡിസൈനിങ് മിച്ചിങ് ഏതാന്നുള്ള തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സൗണ്ട് ആയതുകൊണ്ട് അത് ഒരു അവാർഡ് പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞായിരുന്നു. വളരെ സന്തോഷം, കാരണം സാധാരണ ഡിസൈനിങ് എപ്പോഴും സെപ്പറേറ്റും മിക്സിങ് സെപ്പറേറ്റ് ആയിട്ട് പോകുന്നല്ലേ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സൗണ്ടിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നൊരു ഡിപ്പാർട്ട്മെന്റാണ് ഡിസൈനിങ്ങും മിക്സിങ്ങും. ആയിരിക്കണം. ഏതായാലും വളരെ സന്തോഷം. ഒരു ദേശീയ അവാർഡ് ജേതാവിനോട് സംസാരിക്കുകയാണെന്നുള്ള ഒരു അങ്ങനെ ഒരു തോന്നലില്ലാതെ ഒരു വളരെ ഫ്രീ ആയിട്ട് സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞു. നമ്മുടെ ചലച്ചിത്ര രംഗത്ത് തന്നെ നല്ലൊരു പ്രതിഭയാണ് താങ്കൾ. നമ്മുടെ ഹിന്ദി സിനിമ അല്ലെങ്കിൽ മറ്റു ഭാഷാ ചിത്രങ്ങളിൽ മാത്രം ഒതുക്കി നിർത്താതെ മലയാളത്തിന് അതിൻ്റെതായ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം താങ്കൾക്കുണ്ടാകട്ടെ. വീണ്ടും ദേശീയ അവാർഡുകൾ താങ്കൾക്ക് വന്നു ചേരട്ടെ എന്ന് ആകാശവാണി ആശംസിക്കുകയാണ്. വളരെ നന്ദി. വളരെ നന്ദി. ശബ്ദമിശ്രണത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ജസ്റ്റിൻ ജോസുമായി പ്രസാദ് ബാലകൃഷ്ണൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.